കെ എസ് ആർ ടി സിയിൽ റൂട്ടുകൾ വെട്ടിക്കുറച്ചത് കാരണം യാത്രക്കാർ വലയുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോവിഡിന് മുൻപ് 100 സർവീസ് നടത്തിയിരുന്ന ആറ്റിങ്ങൽ ഡിപ്പോയിൽ ഇപ്പോൾ 50 സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. ബസ്സുകൾ നിരത്തിലിറക്കാതെ കൂട്ടിയിട്ടിരിക്കുമ്പോൾ യാത്രക്കാർ വലയുകയാണ്. ഇതിനെതിരെ കെ എസ് ടി എംപ്ലോയീസ് സംഘ് BMS പ്രതിഷേധ ധർണ നടത്തി. എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ ബസ്സുകളും സർവീസിനയക്കുക, 2019 ഡിസംബറിൽ ഉണ്ടായിരുന്ന മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കുക, അയിലം, വർക്കല, കടക്കാവൂർ, ചെറുവാളം, ശാസ്തവട്ടം, പെരുമാതുറ, പരവൂർ, കാപ്പിൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ ആരംഭിച്ച് പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക, KSRTCയിൽ ശമ്പള ബഹിഷ്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. KST എംപ്ലോയീസ് സംഘ് ആറ്റിങ്ങൽ യൂണിറ്റ് സെക്രട്ടറി എൻ പ്രിൻസ്, ഖജാൻജി പ്രജിത്ത്, ഷാജി സന്തോഷ്, രാജേഷ്, ഗോപകുമാർ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. ഈ കൊറോണ മഹാമാരി പിടിപെടുന്നതിന് മുമ്പ് 100 സർവീസുകൾ നടത്തിക്കൊണ്ടിരുന്ന ആറ്റിങ്ങൽ ഡിപ്പോ ഇന്ന് തുച്ഛമായ 50-55 സർവീസിനകത്ത് മാത്രമാണ് നടത്തുന്നത്. നമ്മുടെ ബസ്സുകളെല്ലാം പാർക്ക് ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ്സുകൾ ഓടാൻ പറ്റാത്ത കണ്ടീഷനിലോട്ട് നശിപ്പിച്ചുകൊണ്ട് അതിനെ പൊളിച്ച് ഓരോ ബസ്സുകളും നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ പൊളിച്ച് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുജനങ്ങളെ KSRTCയിലെ ജീവനക്കാർക്ക് ജോലി കൊടുക്കരുത്, പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യം കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ സ്വകാര്യ അവരുടെ കുത്തക മുതലാളിമാർക്ക് ഈ റൂട്ടുകൾ കൊടുക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റും സർക്കാരും ചെയ്യുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പ്രൈവറ്റ് മേഖലയിൽ നമ്മുടെ വർക്കല, പനേറ വർക്കല, അത് കണക്ക് കോവൂർ വർക്കല, കവരിയൂർ വർക്കല, കടക്കാവൂർ വർക്കല, ചെറുവാളം, അയിലം, കല്ലറ എന്ന് വേണ്ട നമ്മുടെ ഈ ആറ്റിങ്ങൽ ഡിപ്പോയുടെ നാനാഭാഗത്തുമുള്ള പ്രൈവറ്റ് സെക്ടറിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി പോലും ഇന്ന് സർവീസ് നടത്താത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോകുന്നതിന് ഇവിടുന്ന് കോളേജ് സർവീസുകൾ നമുക്കുണ്ടായിരുന്നു. ആ സർവീസുകൾ വെറും ഇന്ന് ഒരു സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് മാത്രം ഒരു സർവീസ് അയച്ചുകൊണ്ട് ബാക്കി ഒരു സ്ഥലത്തേക്കും സർവീസ് ഇല്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈ ജനങ്ങളുടെ മുമ്പ് ജനങ്ങളുടേതാണ് ഈ KSRTC. അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ സൗകര്യം നിലനിർത്തുന്നതിന് വേണ്ടി, ഈ ഇത്രയും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സംരംഭത്തില് ഈ KSRTC കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ 5 നടക്കുന്ന പൊതുപണി നമ്മുടെ KSRTCയിലെ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ സർവീസുകൾ പൂർണ്ണമായിട്ടും നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും KSRTC ജീവനക്കാരോടൊപ്പം നിൽക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. HP News, ആറ്റിങ്ങൽ.